നമ്മുടെ പ്രിയപ്പെട്ട നായിക, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള നായിക, ഒരുപാട് പേർക്ക് ജീവിക്കാനുള്ള പ്രചോദനം തന്ന നായിക, മലയാളത്തിന്റെ ഏറ്റവും കരുത്തുള്ള നായിക മഞ്ജു വാരിയർ. ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് സ്വന്തമാക്കിയ ഒരു ഫോൺ ഏതാണെന്ന് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? അത് പൊതുവെ മറക്കാൻ വഴിയില്ലാത്ത കാര്യമാണ്. നമസ്കാരം, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒന്നാമത് ഈ പൊരി വെയിലത്ത് വീട്ടിലിരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകളായിട്ട് നിൽക്കാം. അതേ സമയത്ത് വെയിലത്ത് ഇങ്ങനെ എന്നെ കാത്തു നിൽക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ പറ്റില്ല. ഇപ്പൊ മൈജന സ്ഥാപനത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും എന്റെ കാര്യം പറയുകയാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു 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 സത്യമുണ്ട്. അത് ഈ പറയുന്ന ജനങ്ങളുടെ ഒരു സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും തന്നെയാണ്. അത് ഏതൊരു സ്ഥാപനത്തിന്റെ വ്യക്തിയുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഈ മൈജിയുടെ ഈ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നോടുള്ള സ്നേഹവും മൈജി എന്ന സ്ഥാപനത്തിനോടുള്ള വിശ്വാസവും കൂടിയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഞാനും മൈജിയുമായിട്ടുള്ള ബന്ധവും ഞങ്ങളുടെ ഒക്കെ യാത്ര വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും സന്തോഷവും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഒന്നും കൂടി ഇത്രയും നേരം ഈ പൊരി വെയിലത്ത് ചൂടത്ത് കാത്തുനിന്ന് എന്നെ എന്നോട് സ്നേഹം കാണിക്കാൻ കാണിച്ച ഈ ഒരു വലിയ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വളരെ വളരെ നന്ദി, താങ്ക് യു. പറയാണ്ട് പറ്റില്ല. നമ്മള് ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മള് മലയാളികൾ എപ്പോഴും എന്റെ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. ലാലേട്ടൻ മൈജിയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് എന്റെ സന്തോഷം ഒരുപാട് ഇരട്ടിയാക്കുന്നുണ്ട്. ഇപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ ലാലേട്ടന്റെ പിറന്നാളും കൂടിയാണ്, മെയ് 21. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ലാലേട്ടന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകളും കൂടി അറിയിക്കുകയാണ് ഈ വ്യക്തി. മൈജിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഷോറൂമുകളും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോണുകൾ കാണുന്നുണ്ട്, ഒരുപാട് ഗൃഹോപകരണങ്ങൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് സ്വന്തമാക്കിയ ഒരു ഫോൺ ഏതാണെന്ന് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? അത് പൊതുവെ മറക്കാൻ വഴിയില്ലാത്ത കാര്യമാണ്. അതിലെപ്പോഴെങ്കിലും ഈ പാമ്പിന്റെ ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടോ? പാമ്പ് വീഴുന്ന ഗെയിമോ? ഗെയിം കളിക്കുന്നത് പൊതുവേ കുറവാണ്. ഓക്കെ, ഇപ്പൊ എന്തായാലും ഏറ്റവും പുതിയൊരു ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം വിളിക്കുന്നത് ഷാജിക്ക, പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണോ? എന്താണ് പുതിയ മോഡൽ അന്വേഷിച്ചു പോകാറൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പ്രീമിയം ബൈക്കുകളുടെയും പ്രീമിയം കാറുകളുടെയും അകമ്പടിയോട് കൂടിയിട്ടാണ്. മഞ്ജു ചേച്ചിയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മഞ്ജു ചേച്ചിക്ക് സൂപ്പർ ബൈക്കുകളോടുള്ള ഒരു ഇഷ്ടമാണ് നടന്നുള്ളത്. BM ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചീർ പറഞ്ഞ് നടക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഓൺലൈനിൽ ഭയങ്കര ഹിറ്റ് ആണ്. എത്ര മാത്രം സന്തോഷമുള്ള ഒരു ജാഥയായിരുന്നു, ഈ പ്രതീക്ഷണമായിരുന്നു എന്റെ മുമ്പിൽ. എല്ലാ സൂപ്പർ ബൈക്കേഴ്സിനും പ്രീമിയം കാറിന്റെ ഓണേഴ്സിനും ഒരു വലിയ ഹൈ മഞ്ജീജിറോ, താങ്ക് യു, താങ്ക് യു, വലിയ താങ്ക്സ്, താങ്ക് യു. ഓക്കെ, എങ്ങനെയുണ്ട് ബൈക്ക് ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട് സൂപ്പർ ബൈക്കിലേക്കുള്ള യാത്ര? എങ്ങനെയുണ്ട് മഞ്ജീജി? പേടിയുണ്ട്, പക്ഷേ എത്ര കിലോമീറ്റർ വരെ കൈ കൊടുത്ത് പോയിട്ടുണ്ട് ഇപ്പൊ? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിനുള്ള ഉത്തരം ഹൈലൊക്കെ ആവുന്നേ ഉള്ളൂ. ഇതിനുള്ള ഉത്തരം ജർമ്മനിയിൽ ഓട്ടോ വാനിൽ പോയിട്ട് വണ്ടി ഓടിച്ച് നമ്മൾ മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ തന്നെ കാണുന്നത് ഏതെങ്കിലും റോഡിൽ റോക്കൊക്കെ ഉണ്ടാക്കി നിന്ന് കിടന്ന് പരിങ്ങുന്ന തന്നെ. മഞ്ജീജി, ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നേരം ഇവിടെ വെയിലത്ത് നിന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഇപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തണുപ്പുണ്ട്. അത് പുള്ള് എന്ന് പറയുന്ന നാട് മലയാളിക്ക് ഉള്ളം നിറഞ്ഞ് സമ്മാനിച്ച ഈ നായികയോർക്ക് തന്നെയാണ്. ഒരു ഉഗ്രം കൈ കൊടുക്കാം മഞ്ജീജിക്ക് ഒരിക്കൽ കൂടി നമുക്ക്.